വീണ്ടും ഇവിടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ബാപ്റ്റിസം ബാസ്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ. ബാപ്റ്റിസം മാത്രമല്ല, ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ, ബർത്ത് ഡേ, മാരേജ് ഫംഗ്ഷൻ, അങ്ങനെ ഇപ്പോ ഭയങ്കര ട്രെൻഡാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ബാസ്കറ്റ് മെയിൻ ആയിട്ടുണ്ടാവും. ബാസ്കറ്റ് മാത്രമല്ല, ഇപ്പൊ ബാപ്റ്റിസം ഒക്കെ ആണെങ്കിൽ ബാസ്കറ്റ്, പിന്നെ അതുപോലെ തലയിൽ വെക്കുന്ന റീത്തട്ടിയാര എന്ന് പറയും, അത്, കാൻഡിൽസ്, അങ്ങനെ എല്ലാം ഒരു സെറ്റാണ് അതിനെ. ഇപ്പൊ നമ്മള് ബൊട്ടിക്സിൽ, ഇപ്പോഴത്തെ കല്യാണമൊക്കെ അങ്ങനെയാണല്ലോ, ബൊട്ടിക്സിൽ നമ്മൾ ഓർഡർ കൊടുക്കും, കളറ് തീം ഏതാണെന്ന് പറയും. അപ്പൊ അവരതിനനുസരിച്ച് ഡ്രസ്സിങ്സ്, അതേപോലെ ഇങ്ങനത്തെ മാച്ച് ചെയ്തിട്ടുള്ള ട്രേ, അങ്ങനെ എല്ലാം കൂടി ഒരു സെറ്റാണ് ഇപ്പൊ കിട്ടുന്നത്. അപ്പൊ ബൊട്ടിക്സിൽ എന്ന് പറയുമ്പോൾ പല ബൊട്ടിക്സിലും എല്ലാം കൂടെ ഉണ്ടാക്കുന്നതല്ല. ഇപ്പൊ അവര് ഡ്രസ്സസ് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ഇതുണ്ടാക്കുന്നവരുടെ കയ്യിൽ നിന്ന് മേടിക്കുകയും കൂടെ ചെയ്യും. നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ടെണ്ണമൊക്കെ വീട്ടിലിരുന്ന് ട്രൈ ചെയ്താൽ ഇത് സെയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ബൊട്ടിക്സിലൊക്കെ ഞാൻ നെറ്റിപ്പെട്ട് ഉണ്ടാക്കിയ വീഡിയോയിൽ കുറെ പേര് ചോദിച്ചു എങ്ങനെയാണ് സെയിൽ ചെയ്യാന്ന്. ഇപ്പൊ കുറെ ഓപ്ഷൻസ് ഉണ്ട് സെയിൽ ചെയ്യാൻ. നമുക്ക് FB പേജ് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയാസ് ഉണ്ട്. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ബൊട്ടിക്സിൽ പോയി ചോദിച്ചാല് ഇപ്പൊ എല്ലാവരും അവർക്ക് കൊടുക്കുന്ന റേറ്റിൽ, കുറച്ചൊരു റേറ്റിൽ നമുക്ക് കൊടുക്കുക കഴിഞ്ഞാല് ഇത് നമുക്കൊരു വരുമാന മാർഗമാണ്. ഇപ്പൊ പല വീട്ടമ്മമാരുണ്ട് മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫ്രീ ടൈം കിട്ടുന്നവര്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നെറ്റിപ്പട്ടത്തിന്റെ വീഡിയോ ഇട്ടപ്പോ അതിൽ കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുക, അതിന് നമുക്കൊരു വരുമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് എത്ര നല്ല കാര്യമല്ലേ. നമ്മുടെ ഒരു വരുമാനത്തിൽ നിന്ന്, നമ്മുടെ ഒരു പൈസ കൊണ്ട് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ സന്തോഷം നമുക്ക് വേറെ ഇല്ല, നമ്മളെ അമ്മമാർക്ക് അല്ലേ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്നത് തൃശ്ശൂര് ഫെജി ഷോപ്പിലാണ് കേട്ടോ. ബാക്കി എവിടെയൊക്കെയാണ്, നിങ്ങളുടെ അവിടെ ക്രാഫ്റ്റ് ഷോപ്പുകൾ എവിടെയുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. ഒത്തിരി സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകളില്ലേ, സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന അവിടെ കാണും. ഇനി ഇത് കണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ എവിടെ കിട്ടുന്ന അറിയാന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്ത് പറയൂ കേട്ടോ, നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, എവിടെ കിട്ടും എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് പറയണേ. കുറെ പേര് ചോദിക്കാറുണ്ട് നെറ്റിപ്പട്ടത്തിന്റെ വീഡിയോസിലൊക്കെ, കുറെ പേര് എവിടെ കിട്ടുക എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അറിയുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്ത് പറയൂ കേട്ടോ. അപ്പൊ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, പലർക്കും ഉപകാരമായിരിക്കുമല്ലോ. അപ്പൊ ഈ വീഡിയോ കാണാത്തവരുണ്ടാവും പലരും, അപ്പൊ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇപ്പൊ ഈ ഒരു ബാസ്കറ്റിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനത്തെ പല സൈസിൽ കിട്ടും കേട്ടോ, പല റൗണ്ട് ഷേപ്പ്, ഓവൽ ഷേപ്പ്, അങ്ങനെ പല ഷേപ്പിൽ കിട്ടും, പല സൈസിൽ കിട്ടും. അപ്പൊ ഞാൻ ഈ ഒരു ഷേപ്പിലുള്ളതാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു സാറ്റിൻ ക്ലോത്ത് ആണ് വെക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഒരു സാറ്റിൻ ക്ലോത്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ഒരു സൈസിൽ, ഈ താഴത്തെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഒരു അര ഇഞ്ച് നീക്കിയിട്ട് എടുക്കുക, അപ്പോഴാണ് നമുക്ക് ഇവിടെ വെക്കുമ്പോൾ ഇങ്ങനെ കവർ ചെയ്തിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഗ്യാപ്പ് കാണും. അപ്പോൾ ഈ ഒരു അളവിൻ്റെ, ഈ ബാക്കിലുള്ള അളവിൻ്റെ ഒരു അര ഇഞ്ച് കൂട്ടി കട്ട് ചെയ്തെടുക്കുക. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യുന്നത് ലേസ്, ഫ്ലവേഴ്സ് അങ്ങനത്തെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഈ ഒരു ബണ്ടിലായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഒരു മെറൂൺ ഗോൾഡൻ തീമാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഗോൾഡനും ഒരു മെറൂണും ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ഇതൊരു ബണ്ടിലായിട്ടാണ് നമുക്ക് കിട്ടുക. അത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ബണ്ടിലായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നെ ലേസ്, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. ഇങ്ങനത്തെ ലേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് പിന്നെ സാറ്റിൻ്റെ റിബണാണ് കേട്ടോ. ഇപ്പം ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം, ഇതിൽ കുറവ് വേണമെങ്കിൽ എടുക്കാം. അതൊക്കെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെയാണ് ഭംഗിയാക്കുക എന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം. ഇനി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇതെല്ലാം സ്റ്റിക്ക് ചെയ്യാൻ എടുക്കുന്ന ഹോട്ട് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. ഇങ്ങനത്തെ ഗണ്ണ് ഉണ്ടല്ലോ, ഹോട്ട് ഗ്ലൂവിന്റെ ഗണ്ണാണ് എടുക്കുന്നത്. ഫെവിക്കോളിലും ഫാബ്രിക് ഗ്ലൂവിലൊക്കെ ചെയ്യാം, പക്ഷെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഏറ്റവും നല്ലത്, കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നതും ഈ ഹോട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതില് ലേസ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ഇതിന്റെ സൈഡൊക്കെ ഞാനിപ്പോ ഇങ്ങനത്തെ ലേസ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ. പ്ലെയിനോ വർക്കുള്ള ലേസോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഇവിടെ ഫുള്ള് ലേസ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ഈ ഹാൻഡിൽ ഉണ്ടല്ലോ, അതിൽ ഫുള്ള് ഞാൻ ഈ മെറൂൺ സാറ്റിൻ വെച്ച് കൊടുക്കാൻ പോവാണ്.
വന്നിട്ട് ഫുള്ള് ലേസ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നിർബന്ധമൊന്നും ഇല്ല, നമ്മള് കളറ് തീം ഇടുമ്പോ അങ്ങനെ വെക്കുന്നു എന്നേ ഉള്ളൂ. ഇതിന്റെ ഈ വുഡ് തന്നെ കാണാൻ ഭംഗിയാണ്, വുഡിന്റെ മുകളില് ഫ്ലവർ വെച്ചാലും മതി. ഇനി നമുക്ക് ഫ്ലവേഴ്സ് വെക്കാം. ഫ്ലവേഴ്സ് ഇങ്ങനെ ബണ്ടിലായിട്ടാണ് കിട്ടുക, ഈ ബഡ്സിന്റെ ഒക്കെ ഇങ്ങനെ ഒരു ബഞ്ചായിട്ടാണ് കിട്ടുക. അപ്പൊ അതിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഡ്രൈ ഫ്ലവേഴ്സ് കിട്ടും കണ്ടോ, ഇത് കളർ ചെയ്തിട്ടുള്ള ഗോൾഡൻ കളർ. അത് കളർ ചെയ്തതും ചെയ്യാത്തതും ഒക്കെ ഉണ്ട്, പല കളറിൽ കിട്ടും. ഇതിപ്പോ ഞാൻ ഗോൾഡൻ കളറാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പത്തെ നമ്മള് ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെച്ചേക്കുന്നത്. ഇത് നിങ്ങള് കൊടുക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല തിക്കാക്കിയിട്ട് വേണം വെക്കാൻ, അപ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നത്, ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കിത് ഡെക്കറേറ്റീവ് പീസ് ആക്കിയിട്ടേ ഇത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി തിക്കാക്കിയിട്ടില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെയാണ് വെച്ചേക്കുന്നത്. നിങ്ങളിത് കൊടുക്കാനായിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല തിക്കാക്കിയിട്ട് വെക്കണം കേട്ടോ, അപ്പോഴാണ് ഭംഗി ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു സൈഡും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുള്ള് വെക്കുന്നില്ല, ഫുള്ള് വേണമെങ്കിലും വെക്കാം, നല്ല ഭംഗിയാവും. ഞാനിപ്പോൾ കുറച്ചാണ് വെക്കുന്നുള്ളൂ. ഇപ്പത്തേ നമ്മള് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു കണ്ടോ. ഇത് ഫുള്ള് വെക്കണമെങ്കിൽ വെക്കാട്ടോ, ഇങ്ങനെ ഈ സൈഡ് വെക്കുന്നതും ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. ഈ സാറ്റിൻ തുണി ഉണ്ടല്ലോ, അത് നമ്മളൊരു പ്ലീറ്റ്സ് പോലെ തയ്ച്ചിട്ട് ഇവിടെയും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഓരോ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഓരോ ബാസ്ക്കറ്റ് മാറ്റി മാറ്റി ഉണ്ടാക്കാം. ഒരേ മെത്തേഡിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല, നമുക്ക് പല പല വെറൈറ്റീസ് ഉണ്ടാക്കാം. അപ്പോൾ ദേഖണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, പലർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വെറുതെ നമ്മൾ സീരിയലൊക്കെ ഇരുന്ന് കണ്ട് സമയം കളയുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.